മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ പ്ലാസ്റ്റിക് സർജറി നടത്തിയ മലയാള നടിമാർ. സൗന്ദര്യമാണ് സിനിമയുടെ വിൽപ്പനയ്ക്കുള്ള മൂല്യം. ആ സൗന്ദര്യത്തെ സംവിധായകൻ പല ആംഗിളുകളിലായി പകർത്തി ആരാധകരെ കൊതിപ്പിക്കും. ചിലർക്ക് സൗന്ദര്യം കൂടുതലുണ്ടാവും. സൗന്ദര്യമുണ്ടെങ്കിലും ചിലർക്ക് ചില ന്യൂനതകളുമുണ്ടാകും. ആ ന്യൂനതകൾ പ്ലാസ്റ്റിക് സർജറിയിലൂടെ സൗന്ദര്യമാക്കി മാറ്റിയ മലയാളത്തിലെ സുന്ദരികളാണ് ഇവരെല്ലാം. 70-80കളിലെ സൗന്ദര്യ റാണിയായിരുന്നു ശ്രീദേവി. ഇന്നും ആ സൗന്ദര്യത്തിന് മാറ്റമൊന്നുമില്ലെങ്കിലും മലയാള സിനിമയിൽ നിന്ന് അവർ തമിഴിലേക്കും ബോളിവുഡിലേക്കും ചേക്കേറി. എല്ലായിടങ്ങളിലും താരം സൂപ്പർഹിറ്റ്. സുന്ദരിയാണെങ്കിലും അതിന്റെ മാറ്റ് വർദ്ധിപ്പിക്കാൻ ശ്രീദേവി മൂക്കിന് സർജറി നടത്തി. പക്ഷേ അവർ ഇക്കാര്യം ഇപ്പോഴും സമ്മതിച്ചിട്ടില്ല. ഇനി ആത്മകഥ വരുന്നവരെ കാത്തിരിക്കാം. നരേന്ദ്രൻ മകൻ ജയകാന്തൻ വക എന്ന ചിത്രത്തിലൂടെ അരങ്ങേറിയ അസിനും തമിഴിൽ ഗജനി എന്ന ചിത്രത്തോടെ താരമായപ്പോൾ അവരും തന്റെ മേൽച്ചുണ്ടിന് സൗന്ദര്യം കൂട്ടാനായി ഒരു സർജറി നടത്തി. നമ്മൾ എന്ന ചിത്രത്തിലെ ഭാവന ഒരു ചേരിയിലെ താമസക്കാരിയായിരുന്നു. എന്നാൽ അവർ തന്റെ കഴിവ് തെളിയിച്ച് കരിയർ മെച്ചപ്പെടുത്തിയപ്പോൾ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ കോസ്മെറ്റിക് സർജറി നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. അതോടെ താരത്തിന്റെ തലവര മാറി. നാടൻ റോളിൽ നിന്ന് മോഡേൺ ലുക്കിലേക്കായി താരം. നടി രാധയുടെ മകളായ കാർത്തികയും തന്റെ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടാൻ വിദേശത്ത് പോയി മൂക്കിന് സർജറി നടത്തിയിരുന്നു. കാർത്തിക കമ്മത്താൻ കമ്മത്തിൽ ദിലീപിന്റെ നായികയായി അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ കാർത്തിക പറയുന്നത്, എന്റെ സൗന്ദര്യത്തിൽ താൻ പൂർണ്ണ തൃപ്തയാണ്. ഞാനൊരിക്കലും ഒരു സർജറിയും നടത്തിയിട്ടില്ല എന്നാണ്. സത്യനന്തിക്കാട് മനസ്സിനക്രയിലൂടെ കൊണ്ടുവന്ന നയൻതാര എല്ലാവരുടെയും സ്വന്തമായി എളുപ്പം മാറിയ നടിയായിരുന്നു. അവർ മലയാളം വിട്ട് തമിഴിലേക്ക് ചേക്കേറിയെങ്കിലും താരത്തിന്റെ സൗന്ദര്യം അടിക്കടി കൂടി വരികയാണ്. അതിന് താരം ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലെ കൊഴുപ്പ് കുത്തിയെടുക്കുകയായിരുന്നത്രേ. അങ്ങനെ സ്ലിം ബ്യൂട്ടിയായപ്പോഴാണ് കൈനിറയ അവസരങ്ങൾ നയൻസിനെ തേടിയെത്തിയത്. രംഭയും മൂക്കിന് സർജറി നടത്തിയിട്ടുണ്ട്. സർഗത്തിലൂടെ ഒരു നമ്പൂതിരിക്കുട്ടിയായി വന്ന രംഭയെ കണ്ട് അവരുടെ ആരാധകർ വരെ ഞെട്ടിപ്പോയി. അത്തരത്തിലൊരു ബ്യൂട്ടിയായാണ് അവർ പിന്നീട് സിനിമയിൽ വിലസിയത്. ഹോളിവുഡിലും ബോളിവുഡിലും ഇത് പതിവാണെങ്കിലും ഈ പരീക്ഷണത്തിന് മലയാള സിനിമയിൽ കുറച്ചുപേരെ റിസ്ക് എടുത്തിട്ടുള്ളൂ. ഫിലിം കോട്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിലിം കോട്ട്.